ബാബുരാജ് എന്ന മുഹമ്മദ് സബീർ ബാബുരാജ് മലയാള ചലച്ചിത്ര സംഗീത രംഗത്തെ അതുല്യ പ്രതിഭ. ഗസലുകളുടെയും മലബാർ മാപ്പിളപ്പാട്ടിൻ്റെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെയും ശ്രുതിമാധുരി ലയിപ്പിച്ചു ചേർത്ത് അതിമനോഹരങ്ങളായ ഒട്ടനവധി ഗാനങ്ങൾ സൃഷ്ടിച്ച സംഗീത മാന്ത്രികൻ. ജാലക തിരശീല നീക്കി ജാലമേറിയുവതെന്തിനോ ജാലക തിരശീല. ഹിന്ദുസ്ഥാനി രാഗങ്ങൾ മലയാളികൾക്ക് തീർത്തും അന്യമായിരുന്ന കാലത്ത് അദ്ദേഹം ഗാനങ്ങൾക്കു നൽകിയ മൗലികവും വശ്യവുമായ ഈണങ്ങളിലൂടെ മലയാള ചലച്ചിത്ര രംഗം പുതിയൊരു ഭാവുകത്വത്തിലെത്തി. ബംഗാളി സംഗീത പണ്ഡിതനായിരുന്ന ജാൻ മുഹമ്മദ് സാബിർ ബാബുവിൻ്റെയും കോഴിക്കോട്ടുകാരി ഫാത്തിമയുടെയും മൂന്ന് മക്കളിൽ രണ്ടാമനാണ് ബാബുരാജ്. മൂത്ത സഹോദരനു പിന്നാലെ ഉമ്മയും ബാപ്പയും കൂടി മരണപ്പെട്ടതോടെ ബാബുരാജിൻ്റെയും അനുജൻ മജീദിൻ്റെയും ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായി. അക്കാലത്ത് കുഞ്ഞു മുഹമ്മദ് എന്ന കലാസ്നേഹിയായ ഒരു പോലീസുകാരൻ ബാബുരാജിനെ കണ്ടെത്തുന്നു. ആൾക്കൂട്ടത്തിനു നടുവിൽ നിന്ന് സ്വന്തം ഉദരം തന്നെ തബലയാക്കി പാട്ടുപാടുന്ന കള്ളിബനിയനിട്ട 10-12 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ. പാട്ടു കഴിഞ്ഞപ്പോൾ ചുറ്റും കൂടിയവരോട് അവൻ കൈനീട്ടി ഏതാനും ചില്ലറ തൊട്ടുകൾ. ആൾക്കൂട്ടം പിരിഞ്ഞപ്പോൾ കുഞ്ഞു മുഹമ്മദ് പയ്യനെ അടുത്തു വിളിച്ച് വിശേഷങ്ങൾ തിരക്കി. സംഗീതകാരൻ ജാൻ മുഹമ്മദിൻ്റെ മകനാണ് ആ കൊച്ചു പാട്ടുകാരൻ എന്നറിഞ്ഞ അദ്ദേഹം ബാബുരാജിനെയും അനുജനെയും സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മനുഷ്യസ്നേഹിയും കലാപ്രേമിയുമായ കുഞ്ഞു മുഹമ്മദ് എന്ന ആ പോലീസുകാരൻ ആ കൊച്ചു തെരുവുഗായകനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബാബുരാജ് എന്ന സംഗീത പ്രതിഭയെ ലോകം അറിയാതെ പോകുമായിരുന്നു. കുഞ്ഞു മുഹമ്മദിൻ്റെ സംരക്ഷണത്തിൽ ആ കുഞ്ഞുങ്ങൾ വളർന്നു. കുഞ്ഞു മുഹമ്മദ് തന്നെ എടുത്തു വളർത്തിയ കോഴിക്കോട് അബ്ദുൽ ഖാദറിനൊപ്പം നിരവധി ഗാനമേളകളിൽ ബാബുരാജ് പാടി. 1951 ഇംഗുലാബിൻ മക്കൾ എന്ന നാടകത്തിനു വേണ്ടിയാണ് ബാബുരാജ് ആദ്യമായി സംഗീത സംവിധായകനാകുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു പിടി നാടക ഗാനങ്ങൾക്ക് സംഗീതം പകർന്നു. 1957 രാമു കാര്യാട്ടിൻ്റെ മിന്നാമിനുങ്ങ് എന്ന സിനിമയിലൂടെ ബാബുരാജ് സ്വതന്ത്ര സംഗീത സംവിധായകനായി. തുടർന്ന് 2 പതിറ്റാണ്ടുകാലം മലയാള സിനിമാ സംഗീതത്തിന് മികച്ച സംഭാവനകൾ കാഴ്ചവെച്ചു. നിത്യഹരിതങ്ങളായ ഒട്ടനവധി മനോഹര ഗാനങ്ങൾ, ഒരു പുഷ്പം മാത്രമിൻ, താനേ തിരിഞ്ഞും മറിഞ്ഞും, അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അഞ്ജനക്കണ്ണെഴുതി തുടങ്ങി 600-ഓളം മധുര മനോഹര ഗാനങ്ങൾ. ഭാസ്കരൻ മാഷിൻ്റെ വരികളും ബാബുരാജിൻ്റെ സംഗീതവും ചേർന്ന് രൂപം കൊണ്ട പാട്ടുകൾ എക്കാലത്തെയും ഹിറ്റുകളാണ്. വയലാർ, യൂസഫ് അലി കേച്ചേരി, ശ്രീകുമാരൻ തമ്പി, ONV കുറുപ്പ് തുടങ്ങിയവരുടെ വരികൾക്കും അദ്ദേഹം സംഗീതം പകർന്നിട്ടുണ്ട്. ബാബുരാജിനെ എടുത്തു വളർത്തിയ കുഞ്ഞു മുഹമ്മദ് എന്ന പോലീസുകാരൻ്റെ സഹോദരിയെയാണ് ബാബുരാജ് വിവാഹം ചെയ്തത്. 1970 ശേഷം ബാബുരാജിൻ്റെ ജീവിതം തകർച്ചയിലേക്ക് കൂപ്പുകുത്തി. അമിതമായ മദ്യപാനം അദ്ദേഹത്തെ നിത്യരോഗിയാക്കി. 1978 ഒക്ടോബർ 7 അദ്ദേഹത്തിൻ്റെ 49-ാം വയസ്സിൽ
ചെന്നൈയിലെ ഒരു ജനറൽ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. താൻ ജീവൻ കൊടുത്ത അനശ്വരമായ ഒട്ടനവധി ഗാനങ്ങൾ ബാക്കിയാക്കി ആ സംഗീതശില്പി യാത്രയായി. പൗർണമി കന്യയ്ക്കു പതിനേഴോ പതിനെട്ടോ പ്രായം, പാതിരാവായില്ല പൗർണമി കന്യയ്ക്കു പതിനേഴോ പതിനെട്ടോ പ്രായം. ഓരോ സംഗതി അവർ പാടുമ്പോൾ ഞാൻ അങ്ങനെ എൻജോയ് ചെയ്യും, എത്ര നന്നായിട്ട് പാടുന്നു, നിങ്ങൾ പാടുന്നത് പോലെ എനിക്ക് പാടാൻ വരുമോ എന്ന് ഞാൻ പറയും. അവർക്ക് ഞാൻ പാടിയാൽ വളരെ സന്തോഷമായിട്ട് ഫീൽ ചെയ്യും ബാബുരാജ്. ഓരോ റെക്കോർഡിംഗ് കഴിഞ്ഞപ്പോൾ നേരെ വന്ന് നിന്നു എങ്ങനെ ഇത്ര നന്നായിട്ട് പാടി എന്ന് ചോദിക്കും. ഞാൻ പറയാം, നിങ്ങൾ ഇത്ര നന്നായിട്ട് ട്യൂൺ ചെയ്തപ്പോൾ എനിക്കറിയാതെ ഞാൻ അത്ര നന്നായിട്ട് പാടിയെന്ന് പറയും. ഇങ്ങനെ എത്ര ജന്മം എടുത്താലും എന്റെ മ്യൂസിക്കിൽ ജാനകി തന്നെ പാടണം എന്ന് ബാബുരാജ് പറയും. എം എസ് ബാബുരാജ് എന്ന ഈണങ്ങളുടെ രാജകുമാരന് 1000 കണ്ണീർപ്പൂക്കൾ.